हेलो फ्रेंड्स स्टार टाइम स्टोरीज मतलब एपिसोड स्वागत नींद पद मणिकूर यात्री शेष सांग्रील अत्यावश्यम ना तुप ना फ्रेंडली आवड़े आलका वह नमुक ब्यूटिफुट मल मोड़े मंजेर कड़कसर कटी एट मणी की शेष फॉरस्ट डिपार्टमेंट ना उड़ू अब इन नमर मणिकूर् सोरी किलोमीटर ड्राइव कूड़ी अब अत्यावश्यम चाय कुछ वाम पाते वह अब नमुक नमें इन वीडियो कड़क एट मणियोड़ी ना स्पोटे अड़ी सर्व एल बैकपाई वरुद मंजुमलू वाइब ब्रेक्फास्ट അവനെ മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ കോട്ടേജിലേക്ക് 200 മീറ്റർ 200 മീറ്റർ നടത്തുണ്ട് നമ്മുടെ ബായിയാണ് ബായി അപ്പോൾ നമുക്കേ പേരിണ്ട ഓ സോറി ട്രിപ്പ് മൈ സോൾ അല്ല ട്രിപ്പ് മൈ സോൾ എന്നാണ് തെറ്റി പോയി നല്ല പ്രായത്തിൽ ഇംഗ്ലീഷ് പഠിക്കാത്തതുകൊണ്ടേ ട്രിപ്പ് മൈ സോൾ ഗയ്സ് ചെക്കൻ ആയി വഴി നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആലുപൊറോട്ട വെജിറ്റബിൾ കറി ആണോ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് കാ चपाती चपाती भाजी रोटी एंड भाजी सब्जी आलू सब्जी एंड दिस पिकल वाओ गुड ब्रेकफास्ट ओह एक्सीलेंट एंजॉयिंग इट അടിപൊളി വുഡ് ഹൗസ് ആണ് റെഡിയാക്കണേ ഈ ടെക്നോളജി ആണ് നമുക്ക് ശരിക്കും മൂന്നാറും വേണ്ട വലിയ കോസ്റ്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ റോക്സ് ക്ലേ ബ്രിക്സ് വുഡും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ടൂറിസം ഒരുപാട് ഡെവലപ്പ് ആകേണ്ടിയിരിക്കുന്നു കാരണം കുറേ പൈസ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും കാഴ്ച വെച്ച് ലോകത്തില്ലാത്ത വിലയ്ക്ക് വിൽക്കുന്നതല്ല ടൂറിസം സംതിങ് ഷുഡ് ബി ബേസിക് നമ്മുടെ സാൻഡി റെഡിയായിക്കൊണ്ടിരിക്കുന്നു ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സാൻഡി ഓൾ ഗുഡ് രാവിലെ കുട്ടികൾ വിറകൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഭയ്യാ രവീന്ദ്ര സിംഗ് रविंदर सिंह आपका लखींदर सिंह वाव नल्ला काच्च अगर कूटे सेलफी एड़ू रे विरकुट पेर ना तुपा टेंपरेचर इन रात्रि 2 डिग्री टेंपरेचर ना वाम क्लोथ्स धरचे वूल क्लोथ्स -15 डिग्री टेंपरेचर तांगा पेट क्लोथ्स ഇവിടെ ഉപയോഗിക്കുന്നത് ലേഡീസ് രാവിലെ വർക്കിന് പോണ ഭാഗമാണ് ഈ കാണുന്നത് ആളുകൾക്ക് ശേഷമാണ് നമ്മളെ നമ്മുടെ ചപ്പാത്തി കഴുങ്ങറി പിന്നെ പിക്കിളും നല്ല സ്പൈസി പിക്കിളാണ് ടിബറ്റൻ ബോർഡർ ആണ് ഗയ്സ് അത് നല്ല സ്പൈസി ഫുഡ് ആണ് കോട്ട് ചപ്പാത്തി അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തുടങ്ങിയാണ് പ്രോബബ്ലി ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ആംബിയൻസ് ലൊക്കേഷൻസ് മോർ ദാൻ ദാറ്റ് ഫ്രണ്ട്ലി പീപ്പിൾ സോ ലെറ്റ്സ് ഗോ അങ്ങനെ നമ്മുടെ ഡോങ്കീസ് റെഡിയാണ് യു ആർ ദ ലീഡർ റൈറ്റ് ആർ യു ഗൈഡിംഗ് യു ആർ ഗോയിങ് ടു ഗൈഡ് ഓക്കേ ഷീസ് ദ ലീഡർ വാട്ട്സ് യുവർ നെയിം കവിത കവിത സൗത്ത് ഇന്ത്യൻ നെയിം യാ കവിത ഈസ് ഗോയിങ് ടു ലീഡ് അസ് എല്ലാവരും റെഡി ആയി നിൽക്കുന്നുണ്ട് മച്ചമാരെ അങ്ങനെ നമ്മൾ നമ്മുടെ ക്ലോതിങ് എല്ലാം സെറ്റ് ചെയ്ത് ട്രക്കിങ്ങിനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പം ഡ്രസ്സിങ്ങിനെ പറ്റിയും അതിൻ്റെ എക്യുപ്മെൻസിനെ പറ്റിയൊക്കെ വഴിയേ പറയാം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് സാധനങ്ങളൊക്കെ നെസറി സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഉള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ വെച്ചിട്ട് പോവാണ് അതായത് ഒരു 5 to 7 kg ആയിരിക്കും ബൈക്ക് പാക്കായിട്ട് ക്യാരി ചെയ്യാൻ അടിപൊളി ബാലൻസ് സാധനങ്ങളൊക്കെ നമ്മൾ റോട്ടിൽ തന്നെ വെച്ചിട്ട് പോകണം പിന്നെ വേറൊരു കാര്യമുള്ളത് ഇത് എക്യുപ്മെൻറ്റ്സ് നമ്മൾ റെൻറ്റ് ചെയ്യണോ ബൈ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്
സംഭവം എന്താണെന്ന് വെച്ചാൽ കൊച്ചിയിൽ നിന്ന് വരുന്നവര് നമ്മൾ ഡെക്കാത്തോണിൽ പോയിട്ട് ഒരുപാട് സാധനങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങാറുണ്ട്. അതിനൊന്നും ആവശ്യമില്ലല്ലോ ഗൈസ്, ചീപ്പായിട്ട് ഷൂസൊക്കെ നമുക്ക് 350 രൂപ കിട്ടി. അത്യാവശ്യം നല്ല ഷൂസാണ്. പിന്നെ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഷൂസ് എടുക്കുമ്പോൾ എപ്പോഴും 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അതായത് 8 ഇഞ്ച് ഇടുന്ന ആളാണെങ്കിൽ 9 ഇഞ്ച് എടുക്കണം. കാരണം ഇറക്കം ഇറങ്ങി വരുമ്പോഴത്തേക്കും നമ്മുടെ തള്ളവരിൽ പോയിട്ട് ഷൂസിൽ ഇടിക്കാൻ സാധ്യതയുണ്ട്. അത് നല്ല തണുപ്പത്ത് അങ്ങനെ ചെറുതായിട്ട് ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ്. നമ്മുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ക്യാരി ചെയ്യുന്ന ഡോങ്കീസാണ്. ഡോങ്കീസ് സെറ്റ് റെഡി ടു ഗോ. കവിത, ആഴ്ച കിത്തന കിലോമീറ്ററേ? 5 കിലോമീറ്റേഴ്സ്. ഹമാരെ ലൈറ്റ്നറി നൈ ഹേ, ഹമാരെ ഫ്രണ്ട് ഹേ ഓപ്പറേറ്റർ. അപ്രോക്സിമേറ്റ്ലി 4 to 5 ആണ്. 3 and 4. ഓക്കെ, കിത്തന ഹൈ ആൾട്ടിറ്റ്യൂഡ് ചായക്കാ മാലുവേ? 10,000. മീറ്റേഴ്സ്? ഓക്കെ ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊളുക്കുമല 2,695 ആണ് കൊളുക്കുമല, അല്ല സോറി ആനമുടി വരുന്നത്. ഏകദേശം സെയിം ഹൈറ്റ് ആണ് നമ്മളിന്ന് ട്രെക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ ആ ഡിസ്റ്റൻസിൽ നമുക്ക് സ്നോ കാണാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്. കഴുത ക്യാരി ചെയ്യണത് നമ്മുടെ ഡ്രസ്സോ ബാഗോ ഒന്നുമല്ല കേട്ടോ, ഇതിൽ ക്യാരി ചെയ്യണത് നമ്മുടെ ടെൻറ്റാണ്. ടെൻറ്റും സ്ലീപ്പിംഗ് ബാഗ്സ് ഒക്കെയാണ്. കാരണം അതെല്ലാം കൂടെ നമ്മുടെ ഈ തന്നാൽ നമുക്ക് നടന്നു കയറാൻ പറ്റുന്ന ഒരു ടെറൈൻ അല്ല, അതുകൊണ്ടാണ് കഴുതി ഇതൊക്കെ ക്യാരി ചെയ്യുന്നത്. ഞങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഷൂവിൻ്റെ കാര്യത്തിൽ. കാരണം ഇവിടെ നമ്മൾ അക്കോമഡേഷൻ തന്നെ അവർ നമുക്ക് ഷൂ സെയിൽ ചെയ്തു. അതായത് നമുക്ക് കൃഷിഭൂമിയിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഷൂസ് ആയിരുന്നു 350 രൂപയ്ക്ക്. പക്ഷേ കുറച്ച് പേര് പറഞ്ഞാൽ അവർക്ക് റെൻ്റ് എടുത്താൽ മതി, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ഷൂസ് വേണമെന്ന് പറഞ്ഞ് അവർക്ക് റെൻ്റ് എടുക്കാൻ പ്ലാൻ ചെയ്തു. അങ്ങ് ഡിസ്റ്റൻസിൽ ദേ അവിടെ മഞ്ഞ് കയറി കിടക്കണതാണ് കേട്ടോ, മഞ്ഞ് മല കാണാം. അതുപോലെ തന്നെ ഈ ഡിറക്ഷനിലും കാണിയാലും ആ ഗ്യാപ്പിൽ കാണുന്നത് അതുകൊണ്ട് ആ പൊസിഷൻ മഞ്ഞ് കയറി കിടക്കുന്ന ഇടമാണ്. അപ്പോൾ നമ്മുടെ ലോക്കൽ ഗൈഡ് ബിബിൻ, സോറി നമ്മുടെ ലീഡർ ബിബിൻ ലോക്കൽ ഗൈഡ്സുമായിട്ട് റീചെക്ക് ചെയ്യാണ് നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ വേണ്ടത് കൊടുത്തിട്ടുണ്ടോ. വരുന്ന 6 ഡേയ്സിൽ നമ്മളിങ്ങോട്ട് വീണ്ടും തിരിച്ചു വരില്ല. ഇവിടെ റേഞ്ച് അതാണ്. നമ്മുടെ ഡൽഹിയിലെ ഡ്രൈവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, 6 ദിവസം ഞാൻ വീട്ടിലേക്ക് ഇനി വരില്ല, എന്നെ ഉപേക്ഷിച്ചേക്കാ പറഞ്ഞേക്കണേ, എന്നെ മറന്നേക്ക. സംഭവിച്ചിരിക്കുന്നു ഏത് പട്ടിക്കാട്ടിലും ബി എസ് എൽ റേഞ്ച് എടുത്ത് പോയിരുന്നോ. And how was your trek? You just finished the trek. It was crazy. All the best for your trek, guys. Have an awesome day. Thank you. You feel cool there? We are all the way from Kerala to experience the climate. Oh, nice, 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 nice. Yeah. Thank you so much, okay, man. Okay, see ya, thank bye. You. Bye-bye. Guys, how was your trek? Was it good? Awesome. Tired? Feel like going tired, back again? Tired is not the word. No, not anymore. Tired is not the word. Thank you. Best of luck, guys. Thank you. ആറ് ദിവസത്തെ ട്രിക്ക് കഴിഞ്ഞ് വരുന്ന എല്ലാ ഫ്രണ്ട്സും തരുന്ന ഒരു പോസിറ്റീവ് വൈബാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യണേ അങ്ങനെ ഒരു ചിൽഡ് ഔട്ട് ട്രക്കിംഗ് ഹോളിഡേ ആണ്. എനിവേ, വി ഗോട്ട് ടു റിയലി അമേസിങ് ലീഡർ ആൻഡ് ഗൈഡ് ആൻഡ് ദ സ്വീപ്പ്, ദേ ആർ റിയലി ഗുഡ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഷോർട്ട് ട്രക്കിന്ന്. ട്രക്കിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇടുക്കിയിൽ നിന്ന് കുറേ ആദിവാസീസ് ഒന്നേ അടിയിട്ടുണ്ട്. ഇവർ ഈ ഇടയ്ക്കുള്ള ഈ നോയ്സ് ഉണ്ടല്ലോ കടാ, ഈ നോയിസ് ശരിക്കും ശരിക്കും അനോയിൻറ്റിംഗ് ആണ്. അപ്പൊ എനിക്കൊന്നും ഈ വീഡിയോയ്ക്ക് നമ്മൾ പ്രത്യേകിച്ച് BGM കട്ടെടുക്കേണ്ട ആവശ്യമില്ല. ഇടുക്കി ട്രൈബൽസിന്റെ BGM എപ്പോഴും ഇടയ്ക്ക് വരാറുണ്ട്. അപ്പൊ നമുക്ക് കിടക്കാനുള്ള മാറ്റർസ് ആണ് ഈ കയറി പോണേ. 2.5 ഇഞ്ചസിന്റെ മാറ്റർസ് ആണ് നമുക്ക് അവര് ടെന്റിൽ പ്രൊവൈഡ് ചെയ്യണേ. ഗൈസ് ഗൈസ് സ്മോക്കിംഗ് സ്മോക്കിംഗ് ഈസ് എഞ്ചൂറിയസ് ടു ഹെൽത്ത്, ബട്ട് നമുക്ക് വേണ്ട പിടിച്ച് മച്ചാൻ വലിച്ചോണ്ടിരിക്കുകയായിരുന്നു ക്യാമറ കൊണ്ട് എടുത്ത് കളഞ്ഞ്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര ഏർഗാവ് എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്കാണ്. അപ്പം വില്ലേജിലെ മെയിൻ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്. നമുക്ക് കാണാം ആപ്പിൾ ട്രീസ്. വിൻ്റർ ആയതുകൊണ്ട് അതിശൈത്യം വന്ന് നിൽക്കുമല്ലേ, അതിശൈത്യം വന്ന് നിൽക്കുന്നത്. ഒക്ടോബറിൽ ആപ്പിൾ തീരും, പിന്നെ ഇലയൊക്കെ പൊഴിഞ്ഞ് വീണ്ടും ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്കും തളുത്ത് വന്ന് പിറ്റത്തെ വർഷത്തേക്ക് വരും. ഗൈസ് ഇത് കാണാം, ഈ ഹൈക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഏകദേശം 3.5-4 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീശപ്പുലി മല കയറിയിറങ്ങുന്ന ആ ഒരു ആൾട്ടിറ്റ്യൂഡിലാണ്. 2,700 മീറ്ററാണ് നമ്മൾ, 2,700 മീറ്ററാണ് നമ്മൾ കയറിയിറങ്ങുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ ആൾട്ടിറ്റ്യൂഡ് കയറി വരും. ഏകദേശം 4,500-5,000 മീറ്റർ വരെ നമ്മൾ നടക്കും.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഹാർഡ് ട്രക്ക് അല്ല, ഈസി ട്രക്കാണ്. നോർമൽ ട്രാവലേഴ്സിനെ സംബന്ധിച്ചോളം വളരെ ഈസി ആയിട്ടുള്ളൊരു ട്രക്കാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്റ്റാർട്ടിംഗ് ഡേ ആയതുകൊണ്ട് കുറച്ച് പേർക്കൊക്കെ വാക്കിംഗ് ഡിഫിക്കൽറ്റീസ് ഉണ്ട്, പക്ഷേ വിത്തിൻ എ ഡേ ഓർ ടു എവരിവൺ വിൽ ബി ഓൾറൈറ്റ്. വോക്ക് പറ്റി പറയുകയാണെങ്കിൽ ഗൈസ്, ഇറ്റ്സ് അത്ര ഹാർഡ് ടെറൈൻ ഒന്നുമല്ല, കുറച്ച് കല്ലും മണ്ണൊക്കെ കൂടിയ ടെറൈനാണ്, ഡിഫിക്കൽറ്റീസ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെയാണ്. ട്രിപ്പ് ചെയ്യുമ്പോൾ ഒരു ചെറിയ സജഷൻ, മാക്സിമം സ്ഥലങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ഇരുന്നിട്ട് പോവുക. നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരിക്കലും നിന്ന് കഴിഞ്ഞ് നമ്മുടെ ടയർനെസ് പോവില്ല. ഒരല്പം നേരം ഇരിക്കുവാണെങ്കിൽ നമുക്ക് വീണ്ടും റിഫ്രഷായി ന്യൂ എനർജിയോട് കൂടി വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റും. ഓ അങ്ങനെ നമ്മൾ ആദ്യത്തെ ദിവസം അങ്ങനെ ഗായ്സ് നമ്മൾ 1 കിലോമീറ്റർ നടന്ന് ഒരു ചെറിയൊരു വില്ലേജിലെത്തിക്കോണേ. ആപ്പിൾ കൾട്ടിവേഷനും പശുവിനെ വളർത്തുന്നതാണ് ഇവിടുത്തെ മെയിൻ ഫാമിംഗ്. മഞ്ഞ് കണ്ടു, അതിന്റെ സന്തോഷത്തിലാണ്. അടിപൊളി ലൊക്കേഷൻ, പ്യുവർ മഞ്ഞ് അല്ലേ. അപ്പം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്രോക്സിമേറ്റ്ലി 2400 മീറ്റർ ആണ്, അതായത് നമ്മുടെ ചൊക്കന്മലയുടെ, കേരളത്തിലെ ചൊക്കന്മല ഉണ്ടല്ലോ നമ്മുടെ മൂന്നാറ്, അതിന്റെ ഏകദേശം ഹൈ ആൾട്ടിറ്റ്യൂഡാണ് ഇപ്പോൾ. പക്ഷേ ഹിമാലയ ആയതുകൊണ്ട് മഞ്ഞ് കിട്ടി, വണ്ടർഫുൾ തിങ്. വി ആർ ഓൾ ഹാപ്പി ആൻഡ് അനദർ 3 more kilometers ടു ഗോ നൗ. സോ ലെറ്റ്സ് ഗോ. ഇവിടെ എന്തൊക്കെ കാണിക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ട്രക്കിന്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എവറി 1 kilometer there is a water source. എല്ലാ 1 കിലോമീറ്ററും വെള്ളം കിട്ടും. അപ്പൊ മാക്സിമം ഫില്ല് ചെയ്യുക. കൊടിയന്മാർക്ക് ഹാർട്ടി വെൽക്കം. വെള്ളം നല്ലത് കുടിക്കണം. അവർ പറഞ്ഞ മിനിമം 3 liters of വാട്ടർ ആണ് ഇടേ, കാരണം നമ്മൾ 4 kilometer ആണ് ഹൈക്ക് ചെയ്യണേ. ഓ താങ്ക് യു സോ മച്ച്. കളിയൊക്കെ അങ്ങനെ കുറച്ച് നമ്മൾ മലയാളി ഫ്രണ്ട്സിനെ വഴിക്കും. ഹൗ വാസ് യുവർ ട്രക്ക്? ഗുഡ്, എക്സലന്റ്. എത്ര ദിവസം കയറി? ഫഹീം അടുത്ത റൂട്ടിൽ കയറി. ഫഹീമിന്റെ 2 ഗ്രൂപ്പാണ് ഇന്ന്. ഫഹീമിന്റെ ബാച്ച് ആണ് നിങ്ങളോ? ഫ്രണ്ടാണ്. അച്ചന്മാരെത്തി, നേരെ മഞ്ഞമലയുടെ മോൾഭാഗം കണ്ടു തുടങ്ങിട്ടോ. അടിപൊളി പ്രതീക്ഷയുണ്ട്. ആ ഹൈയസ്റ്റ് പീക്കിലാണ് നമുക്ക് എത്തേണ്ടത്. മഞ്ഞമലയുടെ ഉള്ളിലൂടെ പശുക്കളെ മേയ്ക്കണ ഒരു ചേട്ടൻ മരത്തിൽ നിന്ന് ഇലവിട്ടിട്ട് പശുവിന് തിന്നാൻ കൊടുക്കണം. ആ വളരെ ബ്യൂട്ടിഫുൾ സീനറി. ഗൈസങ്ങനെ നമ്മൾ മഞ്ഞിനകത്തോട് നടക്കാൻ തുടങ്ങി. ഇപ്പം വഴി മൊത്തം മഞ്ഞാണ്, മഞ്ഞുരുകുണ്ട്. ഏകദേശം 2 മണിയായി.
ഒരു മണിക്ക് നമ്മൾ ലഞ്ച് ബ്രേക്കിന് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ എത്തുന്നതാണ്. പറ്റിയില്ല, കാരണം കുറച്ച് സ്ലോ വർക്കേഴ്സ് ഉണ്ട് നമ്മുടെ കൂടുതൽ, ഫസ്റ്റ് ടൈം വർക്കേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ വിതിൻ 1 hour, that's by 3 o'clock, മുകളിലെത്തും. സോ ലെറ്റ്സ് റോക്ക് അഗെയിൻ. The first day truck is like ഓൾമോസ്റ്റ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ട്രക്കാണ് ഫസ്റ്റ് ഡേ ട്രക്ക്. അത്ര ഹാർഡൊന്നും ഇല്ല. ദേ സാൻഡി ഹിയർ. സാൻഡി, നിന്റെ മറ്റേ ബി പി ഐ ചെയ്തപ്പോൾ ഡോക്ടർ എന്താ പറഞ്ഞത്? 123 ആയിരുന്നു ഹാർട്ട് ബീറ്റ്. അപ്പോൾ ശരിക്കും പുഡ് ഓഫ് ആയിരുന്നു. അതെ, ഡോക്ടറിൻ്റെ അങ്ങനെ ഒരു ഡിസിഷൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റില്ല എന്ന്. ആൻഡ് വി ഹാവ് പ്രൂവ്ഡ് ഇറ്റ്, ഇറ്റ്സ് അബ്സല്യൂട്ട്ലി റോങ്. അല്ലേ? നോ പ്രോബ്ലം, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. സോ ലെറ്റ്സ് റോക്ക്. യെസ്, യെസ്. ഇനി നമ്മുടെ ലീഡർ ബിബിൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ് ലാസ്റ്റ് വീക്ക് എന്നാണ് അവൻ പറയുന്നത്. ജസ്റ്റ് എത്ര ഹൈറ്റ് ഉണ്ടോ? 10 മിനിറ്റ് ഹൈ സ്പീക്ക് നമുക്ക് കേറാനാണ് പറഞ്ഞേ. ബാക്കി വളവ് വേറെ ആരും കേറുവാളാണെന്നൊക്കെ ചോദിക്കുന്നത്. അതായത് നമ്മൾ ചെറിയ കാര്യങ്ങൾ കംപ്ലൈന്റ് പറയുമ്പോൾ ഇവരെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ല. ഈ സൈസിലുള്ള സംഭവമായിട്ട് ഈ മല, അതായത് ഏകദേശം 700 meters ചുമന്ന് കയറിപ്പോണേ, അത് നിസ്സാര തുച്ഛമായ സാലറിക്ക് വേണ്ടി. അങ്ങനെ നമ്മള് ക്യാമ്പ് സൈറ്റിലെത്തി ഗൈസ്. മഞ്ഞുകൊണ്ട് മോടി കിടക്കുന്ന ക്യാമ്പ് സൈറ്റ്. ഓൾമോസ്റ്റ് 3 feet, 3 feet മഞ്ഞാണ് ഇവിടെ. എല്ലാരും ചില ഔട്ട് ചെയ്യണെങ്കിൽ ഒരു കരയും. അതെ, യെസ് ബ്രോ, ചില്ലിംഗ് ഔട്ട്. ബിബിൻ സി പറഞ്ഞില്ലേ, 3 feet മഞ്ഞുണ്ട് ഇവിടെ. ഷൂസ് ഒക്കെ താണു പോണ്. വാ, ആദ്യം മഞ്ഞ് കിട്ടിയ ഒരു ഹാപ്പിനെസ്. മഞ്ഞേണ്ട സ്ഥലത്താണ്. എക്സൈറ്റഡ് ഗൈസ്, എവരിബഡി ഈസ് ഡാൻസിംഗ്. അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ ടെന്റിലെത്തി. ഒരുപാട് പേരുണ്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രക്ക് വേദ എന്ന് പറഞ്ഞ കമ്പനിയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അടിപൊളി ലൊക്കേഷൻ. അപ്പോൾ വഴിയുള്ള ബാക്കി വിവരങ്ങളൊക്കെ പറയാം. ഇവിടെ ടെന്റിൽ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരുപാട് പേര് സ്റ്റേ ഉണ്ട്. ഫുഡ് അവൈലബിൾ ആണ് നമ്മുടെ ഓൺ ടെൻറ്റ് സൈറ്റിൽ. ഓരോ ഓപ്പറേറ്റേഴ്സിനെ ബേസ് ചെയ്ത് ഫുഡുണ്ട്. അതുകൂടാതെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മാഗിക്ക് അവൈലബിൾ ആണ്. 30 രൂപയുടെ മാഗിക്ക് 40 രൂപ 50 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നുണ്ട്. പക്ഷേ റീസണബിളാണ്, കാരണം ഇത്രയും ചുമന്ന് കയറ്റി ഇത്ര ഹൈറ്റിൽ കൊണ്ടുവന്നിട്ട് നല്ല ഹോട്ടോടെ സെർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടാസ്ക് ആണല്ലോ. അതുകൊണ്ട് ഫുഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഫുഡ് വേണ്ടവർക്ക് കഴിക്കാം. എനിക്ക് പറഞ്ഞ പല കമ്പനീസിൻ്റെ ട്രക്കിംഗ് സൈറ്റ്, അതായത് ക്യാമ്പിംഗ് സൈറ്റ് അവർ കമ്പൈൻ ചെയ്താണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. തെന്നി വീഴ ഹാദ്യം കേട്ടോ. ഇവിടെ ഒരുപാട് ട്രക്കിംഗ് കമ്പനി ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതിൽ കുറച്ചാണ് ട്രിപ്പ് മൈസോൾ, ട്രക്ക് ദ മൗണ്ടൻസ്, ട്രിപ്പ് വേദ, അങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ മലമുകളിലെത്തി. നമ്മുടെ ബായ് ഫുഡുമായിട്ട് റെഡിയാണ്. റൈസ് എത്തി. ദാൽ ഓർ കൈ, ദാൽ ചപ്പാത്തി, റൈസ്. ഓ ആജ് കാ സ്പെഷ്യൽ ക്യാ ഹൈ? റൈസ്, റൈസ് ഓർ ദാൽ മേ ക്യാ? ദാൽ മേ ചപ്പാത്തി ഹൈ?
ചപ്പാത്തിനായി അച്ചാറേ ഓ റൈസ് ആണ് ഗൈസ്, റൈസ് മല്ലൂസിന്റെ സീക്രട്ട് അവർക്കറിയാം. അതുകൊണ്ട് നല്ല അടിപൊളി റൈസ് ആണ്. അപ്പൊ ഇന്നത്തെ ഫുഡിന്റെ ഉദ്ഘാടനം ഞാൻ തന്നെ നിർവഹിച്ചു. വേറൊന്നുമല്ല, നല്ല വിശപ്പാണ്, പക്ഷെ അതോട് കിട്ടി കുഴപ്പമില്ല. താങ്ക് യു. ദാളും റൈസും ഇല്ല, നമ്മളിനി നടക്കണില്ല. അങ്ങനെ നമ്മള് ഷാർപ്പ് 3 മണിക്ക് തന്നെ ഇവിടെ എത്തി. വന്നപ്പോ നമ്മുടെ ലഞ്ച് റെഡിയായിരുന്നു, ജസ്റ്റ് റൈസ് ദാളും പിക്കിളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അടിപൊളിയായിട്ട് പോയി. എല്ലാം ടെന്റൊക്കെ സെറ്റാണ്. പെർ ടെന്റിൽ അവർ 3 പേരെ വെച്ചാണ് അല്ല വിചാരിക്കുന്നത്. പിന്നെ ടോയ്ലറ്റ്സ് അറിയാലോ, ക്ലാമ്പിംഗ് ആണ്, ക്യാമ്പിംഗ് ആണ്. അപ്പോൾ പ്രോപ്പർ ക്യാമ്പിംഗ് ടോയ്ലറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ, അതാണ് മറ്റു ഹൈലൈറ്റ്. പല പല കമ്പനീസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇവിടെയാണ്. പിന്നെ ഇതൊരു വൈൽഡ് സാങ്ച്വറി ഏരിയ ആയതുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു അണ്ടർ കൺട്രോൾ കൂടിയുണ്ട്. ഡ്രോൺ വെരി സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. പക്ഷേ നമുക്ക് സമയം കിട്ടുമെങ്കിൽ നമുക്കൊന്ന് പറത്താം. വിത്ത് പെർമിഷൻ വിൽ ബി ഫ്ലൈയിങ് ദ ഡ്രോൺ ആസ് വെൽ. അപ്പം ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വ്ളോഗിലൂടെ വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ആകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ മറ്റൊരു കാര്യം, ട്രാവൽ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ പോവുക, അടിപൊളി ഫുഡൊക്കെ എൻജോയ് ചെയ്യുക, കണ്ടിട്ടില്ലാത്ത ഫ്രണ്ട്സുകളെയൊക്കെ കാണുക. പിന്നെ നാച്ചുറലായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യുക. സോ ദിസ് ഈസ് അനു ജെയിം സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ ടൈം സ്റ്റോറീസ്. അപ്പം മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ട എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാം. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് മാനേജും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. സോ ടേക്ക് കെയർ, ഗുഡ് ഡേ.